അറ്റാക്കുണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സമരം ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രകോപനവും ഈ നിമിഷം വരെ ഉണ്ടാക്കിയിട്ടില്ല. ഏറ്റവും സമാധാനപരമായി ഏറ്റവും ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങളുടെ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമരത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സമരമുദ്രാവാക്യങ്ങളോട് കേരളത്തിലെ അവസാനത്തെ ജനതയും ഐക്യപ്പെടും. ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള സമരമാണ്. സംഘപരിവാറിനെതിരെ സമരം ചെയ്യുന്നതിനു വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ അണിനിരത്തും. വരുന്ന ദിവസങ്ങളിലെ സമാധാനപരമായിട്ടുള്ള ഞങ്ങളുടെ സമരത്തെ അവസാനിപ്പിച്ചിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസിനകത്ത് പ്രവേശിക്കുക എന്നുള്ളത് കേരള ജനതയോടുള്ള അയാളുടെ വെല്ലുവിളിയാണ്. ഇത്രയും പ്രകോപനപരമായിട്ടുള്ള സാഹചര്യമുണ്ട്, ഇത്രയും പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായും ഈ പ്രതിഷേധം നിലനിൽക്കുന്നിടത്തേക്ക് അദ്ദേഹം വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. മനഃപൂർവ്വം കേരളത്തിനകത്ത് മനഃപൂർവ്വം സംസ്ഥാനത്തിനകത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ബോധപൂർവമായി കേരളത്തിന്റെ ഗവർണർ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ ബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ പ്രതികരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.